എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അപ്പനെ കറി പേര് വിളിക്കരുത് കേട്ടാ. ഭാര്യയുടെ അപ്പനെ സ്വന്തം അപ്പനെ പോലെ കരുതിയും ബഹുമാനിക്കുകയും വേണം. കാണുമ്പോ ഞങ്ങളുടെ മുറേ സ്തുതിയും തരണം. സ്തുതിയല്ല, തൊഴിയാ എനിക്ക് തരേണ്ടത്. എന്തായാലും പറഞ്ഞ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്ന് പറഞ്ഞ എനിക്കെന്റെ മോളെ കാണാതെ പറ്റുവാ? നീ ഒരു അപ്പനാകുമ്പോഴേ നിനക്ക് എന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ കേട്ടാ. അപ്പനാവാൻ ശ്രമിച്ചാ ഞാൻ തട്ടിപ്പോകുന്നുള്ളത് എനിക്കറിയില്ലല്ലോ. വർക്കി അമ്മായിയപ്പ നിനക്കെന്താണല്ലോ വിറളി? നീ വേടിക്കണ്ട കേട്ടാ, കൊന്തയെടുത്ത് ഞാൻ അകത്തിട്ടിട്ടുണ്ട്. ഇനി നീ എന്റെ മാത്തോട്ടം സൂക്ഷിച്ചു നോക്ക്. ഒരു നമ്പൂരിയുടെ മോറില്ലേ? ഓ മാഡം പറ്റിയ എത്ര മേക്കപ്പ് ചെയ്യാൻ അൽസേഷൻ പറ്റിയാക്കാൻ പറ്റുമോ? എന്താണ് പറഞ്ഞത്? കുന്തം. ആരാ അത്? ഈശോ. എന്താ? അതെ, ഈശോ. ഈശോ വാസ്യോപനിഷത്തും മുണ്ടകോപനിഷത്തും തൈത്തിരിയോപനിഷത്തും ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ആളാ, ബഹു പണ്ഡിതനാ. ഞങ്ങ ഇത്തിരി പടിഞ്ഞാറുള്ള നമ്പൂരി നായന്മാരാ. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടാ. ആള് വലിയ ഭക്തനാ, ഇവിടെ ഉള്ള സ്വാമിയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ വന്നതാ. ഞാൻ പറഞ്ഞു ഇപ്പൊ പറ്റില്ലെന്ന്. പൊക്കോളൂ പൊക്കോളൂ. പഠിക്കവരെ വന്നിട്ട് കാണാണ്ട് പോവേ. ഞാൻ കണ്ടേ പോവും. കൊണ്ടേ പോവും. അമ്മജി നിർത്ത് നിർത്ത് നിർത്ത്. കൃഷ്ണ, സ്വാമിയുടെ സാന്നിധ്യം അറിഞ്ഞ് ഭക്തരെത്തിയാൽ തടയാൻ നിൽക്കണ്ട. അനുഗ്രഹം വാങ്ങിച്ചോണ്ട് പൊയ്ക്കോട്ടെ. അല്ലേ കേശവ? അതെ അതെ. ഏതില്ലത്തെയാന്നാ പറഞ്ഞത്? കോങ്ങാണ്ടൂർ കോവിലകത്തെ ബാലരാമവർമ്മയുടെ അനന്തരവൻ, രവിവർമ്മയുടെ ശ്യാലൻ, ഹരിവർമ്മയുടെ മാതുലൻ. മതി മതി മതിയോ? ഇദ്ദേഹത്തെ ചാവടിക്ക് കൂട്ടിക്കൊണ്ടുപോയി ദരശനത്തിന് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുത്തോളൂ. വന്നോളൂ, മാറുക. അമ്മച്ചി പറഞ്ഞല്ല, പിന്നെ എന്താണൊരു താമസം? ഏത് സമയത്താണ് തേങ്ങ ഇടാൻ പോയത്? ഇതേത് യുഗാണ്? ഇത് ഞാനാണപ്പോ അപ്പന്റെ മകാള് കൊച്ചു ത്രേസ്യ. എന്റെ മാതാവേ, ഇതെന്നാ കോലമാണ്? കോലോത്തുനിന്ന് നൃത്തബാല നടക്കാൻ പോണോ മകാളെ? ആവേശാനന്ദ സ്വാമികളുടെ വേഷത്തിൽ ഇരിക്കുന്നത് നസ്രാണി പെണ്ണാണെന്ന് അറിഞ്ഞാൽ നൃത്തബാലയല്ല, മുത്തശ്ശിയുടെ സംഹാര താണ്ടവ ഇവിടെ നടക്കും. കാര്യ താണ്ടാവ? അതെന്താണ്? ഉണ്ട ഉണ്ടയാ? അയ്യോ, അപ്പന് മോളൊന്ന് ശബ്ദം കുറച്ച് സംസാരിക്കാൻ. പെണ്ണായി പറന്നിട്ടും സ്വാമികളായി ജീവിക്കാനാണപ്പാ എന്റെ വിധി. ഒരു സ്വാമിയായി ജനിച്ചിട്ട് പെണ്ണായി കഴിയുന്നതിലും എത്രയോ ഭേദമാണിത്. അല്ലേ, നീ താടിയും മുടിയൊക്കെ എടുത്ത് മാറ്റി നിന്നെ ഞാനൊന്ന് ശരിക്കും കണ്ടോട്ട് മകാളെ. അപ്പനും മോളും കൂടെ എന്നെ കൊലക്ക് കൊടുത്ത് ഇറങ്ങുമല്ലേ? ഇങ്ങോട്ട് ആരും വരൂല മകാനെ. വന്നാൽ ആര് സമാധാനം പറയും? കർത്താവ് പറയും. കർത്താവ്? കർത്താവ്. താടി എടുക്കാൻ പറ്റൂല. അയ്യോ, എന്റെ അപ്പന്റെ ഒരാശയല്ലേ, നിങ്ങൾ ആരാണ്ടും വരുന്നോന്നൊന്ന് നോക്കിക്കോ. അപ്പളേക്ക് ഞാനിതൊന്ന് എടുക്കട്ടു. മകാളെ ഇങ്ങോട്ട് പോകണ്ടേ. പിന്നെ ഈ അപ്പന് ഒരു മനസമാധാനോ ഇല്ല. ഈ വർക്കിക്ക് ആണും പെണ്ണുമായിട്ട് ആകെ കൂടെ ഉള്ള സമ്പാദ്യമാണ് ഈ നിക്കണത്. അപ്പനെന്തിനാണ് ഇങ്ങനെ വ്യാകുലപ്പെടണത്? ആൾമാറാട്ടം നടത്തി ഇങ്ങനെ എത്ര കാലം ജീവിക്കും മകാളെ? ഇങ്ങനെ ജീവിക്കണതിലും ഭേദം ചാകണതാണ് എന്റെ മാതാവേ. പക്ഷേങ്കില് ഈ ബ്രഹ്മചാരിക്കടെ ശവവും കൊണ്ടേ കൊച്ചു ത്രേസ്യെ വിടുന്നു പോവും. നല്ലതാണ്. ഓം ജയ് ഹനുമാൻ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറിയത്? പാല്? പാല് പാലൊക്കെ ഞാൻ കൊടുത്തോളാം, നീ പോയെ. അതെന്താ, ഞാൻ സ്വാമി കൊടുത്തല്ലോ കുഴപ്പം. സ്വാമി ഇപ്പൊ ശീർഷാസനത്തിൽ നിക്ക. മാത്രമല്ല അങ്ങനെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കല. നീ പോയെ. പോയാലാ പറഞ്ഞ അങ്ങോട്ട്. ആ പെണ്ണ് കണ്ടിരുന്ന രണ്ടിന്റെ ശവം ഇവിടുന്ന് കൊണ്ടുപോയാൽ അങ്ങനെ ഞങ്ങൾക്കടെ ശവം എടുക്കാൻ ഒരു നായും വളർന്നിട്ടില്ല. ദേവ് ഒരു മാസത്തെ സമയം നിനക്ക് തരണം. എന്തിന്? ഈ വേഷം കെട്ടും ബ്രഹ്മചര്യവും മതിയാക്കി നീ ഒരു യഥാർത്ഥ ഭർത്താവാകണം, മനസ്സിലായ? എന്നിട്ട് എന്റെ മകാൾക്ക് വിശേഷം ഉണ്ടാക്കണം കേട്ടാ. അതെന്ത് വിശേഷം? അത് മകാല് പറഞ്ഞു തരും. താളമേളങ്ങളൊക്കെ നിലക്കട്ടെ. ഒന്നും നാം അറിയില്ല എന്ന് കരുതിയോ? എവിടെയാ മഹാമുനി? ഇറങ്ങി വരൂ, എല്ലാം നാം അറിഞ്ഞിരിക്കണു. എന്താ മുത്തശ്ശി ഇത്? കാവിന് തൊഴുതോണ്ടിരിക്കായിരുന്നു, പെട്ടെന്ന് വല്യച്ഛന്റെ ബാധ കയറി ചാവടിയിൽ ആരാന്ന് ചോദിച്ച് തുള്ളല് തുടങ്ങിയതാ. നമ്മെ പരീക്ഷിക്കരുത്, ഇറങ്ങി വരാനാ പറഞ്ഞത്? നമ്മെ കബളിപ്പിക്കുകയാണല്ലേ? വന്നിട്ട് ദിവസങ്ങളായി നിറഞ്ഞു. നമുക്ക് സന്തോഷമായി, ഒരു മഹർഷിയുടെ സാന്നിധ്യം ഈ കോവിലത്തെ പരിശുദ്ധമാക്കിയിരിക്കുന്നു. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. വരിക, അനുഗ്രഹം വാങ്ങിക്കൊള്ളാം. വരിക. എന്റെ മകാളെ, ഇത് ഞാനാ നിന്റെ അപ്പൻ. ഇറുക്കിപ്പര വർക്കി കണ്ണുറക്ക്. അയ്യോ അപ്പനാ, ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഇടങ്ങേറി പിടിച്ച പോലെ തമ്പുരാക്കന്മാരും ആയിരിക്കുമെന്ന്. ഉമ്മറത്താരെയും കാണില്ലല്ല, മന്ത്രവാദി പിശാചുക്കൾ എങ്ങാട്ട് പോയി? കഴിഞ്ഞ ദിവസം ഒരു തമ്പുരാൻ ഈ വീട്ടിൽ പാമ്പ് കടിച്ചു മരിച്ചു. തെക്കേ പുറത്ത് അയ്യാക്കട കർമ്മം നടക്കേന്ന്. എന്റെ മാതാവേ രക്ഷപ്പെട്ടു, ഇനി ആരും ഇങ്ങോട്ട് വരത്തില്ല.
എന്റെ പൊന്നു മകളെ ഇതൊക്കെ മാറ്റി നിന്റെ സ്വന്തം രൂപത്തിൽ ഇങ്ങാട്ട് വന്നിരി. ഡേ, അപ്പച്ചൻ നിനക്ക് പൊരിച്ച കോഴിയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അപ്പ കേട്ടപ്പോ തന്നെ വായിൽ വെള്ളവും. ഏതേ കർത്താവെ, ഞാൻ ഇപ്പൊ തന്നെ ഇതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് വന്ന് കടിച്ചു പറിച്ച് തിന്നോളൂ. ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു പണിക്കര്. അയാൾക്ക് ഇങ്ങനെ ഒരു ദുർമരണം വന്നല്ലോ ഭഗവതി. എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ നമ്മുടെ കാവിലെ സർപ്പങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. എന്നാലും പണിക്കരെ പോലെ ഇത്രയും ഭക്തനായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. മുത്തശ്ശി, നമുക്ക് മേപ്പാടനെ ഒന്ന് വരുത്തിയാലോ? ഇതിനിപ്പോ മേപ്പാടനെ വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒക്കെ ഈശ്വരവിദ്യാന്ന് കരുതുക. പണിക്കർ പാപകർമ്മൊന്നും ചെയ്തിട്ടില്ലെന്ന് ഏട്ടൻ പറയാൻ പറ്റുമോ? മായമോള് പറഞ്ഞാലും കാര്യമുണ്ട്. പണ്ട് മുത്തശ്ശനുള്ള കാലത്ത് ഗംഗ എന്ന ദാസിപ്പെണ്ണിന് പച്ചജീവനോട് കൊല്ലം തീ കൊളുത്തിയത് പണിക്കരമാവനാണെന്നാ പറയുന്നത്. ഈ ദുർമരണത്തെ പറ്റി നമുക്ക് നമ്മുടെ സ്വാമിയോടും ചോദിച്ചാലോ? അത് ശരിയാ. കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ മേപ്പാടിനേക്കാളും കഴിവ് സ്വാമിക്കായിരിക്കും. താപസിയല്ലേ, അല്ലേ കൃഷ്ണ? അതെ, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അദ്ദേഹം ശീർഷാസനത്തില് അല്ല, ധ്യാനത്തിലായിരിക്കും. ശല്യപ്പെടുത്തണ്ട. അദ്ദേഹത്തിന് ഒരു ശല്യാവൂല്ല. പുണ്യാത്മാക്കളെ പറ്റി നിനക്കെന്തറിയാം? സ്വാമിയുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലപ്പോ പണിക്കരുടെ ആത്മാവിനെ കുറിച്ച് വല്ലതും തെളിഞ്ഞാലോ? സാവിത്രി, കൂടെ വാ, നമുക്കൊന്ന് ചോദിക്കാം. മുത്തശ്ശി, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ വരാം. അദ്ദേഹത്തിന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ജയ് ഹനുമാൻ. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലെ തിന്നു മകളെ. ഈ ഉണക്കത്തമ്പുരാക്കന്മാരുടെ പച്ചക്കറിയും നീ അടുത്തപ്പോ. എന്റെ അപ്പൊ കൂടെ കൂടെ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി ചപ്പു. പട്ടിണി കിടന്നാലും വേണ്ടല്ല, കിളവി തള്ള പിടിക്കാതിരുന്നാ മതി. പിടിച്ചാ നിന്നെ കൊല്ലും മകളെ. നടക്കും ദേവരന മാലക്കളവി. ജയ് ഹനുമാൻ. അല്ല, ഇതാ കോങ്ങാണ്ടൂർ പോലത്തെ തമ്പുരാനല്ലേ? അതെ. ഇതേതാ ഈ പെൺകുട്ടി? പൊറുക്കണം, എന്റെ മകളാ. മാപ്പാക്കണം ഇവരെ. ഈ മകളെയും കൂട്ടി സ്വാമിയെ കാണാൻ വരും എന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ തമ്പുരാൻ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ? അതിന് മാപ്പാക്കാൻ എന്തിരിക്കുന്നു? സ്വാമികളെ വന്ന് കണ്ട് അനുഗ്രഹം മേടിക്കുന്നത് നല്ലതല്ലേ? അതെ അതെ, ഇപ്പൊ മനസ്സിലായി കേട്ടാ. സ്വാമികൾ എന്തേ അകത്ത് പ്രാർത്ഥനയിലാണോ? മുത്തശ്ശി ഇവിടെ നിന്ന് ഞാൻ പോയി നോക്കിട്ട് വരാം. പെണ്ണുങ്ങള് പൂജാമുറിക്കകത്ത് കയറുന്ന സ്വാമിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മകളുടെ പേരെന്താ? അയ്യോ, ഇതെന്ത് പറ്റി? മുത്തശ്ശി കുട്ടിയുടെ പേര് ചോദിച്ചതാ. എന്താ തമ്പുരാന്? ഇത് ഗ്യാസാ, പിന്നെ കുട്ടിയുടെ പേര് ത്രയംബകം. ത്രയംബക തമ്പുരാട്ടി. ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്ന. പൂജ കഴിഞ്ഞ് സ്വാമി ഇറങ്ങാറായോ കൃഷ്ണ? ഒരു 15 മിനിറ്റിന്റെ താമസം ഉണ്ട് മുത്തശ്ശി. മുത്തശ്ശി പൊക്കോളൂ, ഞാൻ സ്വാമി കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നോളാം. അത് വേണ്ട, ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കാം. അയ്യോ, അതുകൊണ്ടല്ല, പൂജ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ടോയ്ലറ്റ് പോണം സ്വാമി. എന്നാലേ ഞങ്ങൾ പോയിട്ട് പിന്നെ വന്ന് കണ്ടോളൂ. സ്വാമികളെ കണ്ടിട്ടേ വീട്ടിലേക്ക് വരാം, ആഹാരം കഴിച്ചിട്ട് പോവാം. വരും, ഞങ്ങൾ തീർച്ചയായും വരും കേട്ടാ. ഞാൻ ഊണ് കഴിക്കാൻ പോവല്ലേ? പോവും. തന്റെ മുട്ടുകളെ ഞാൻ തല്ലി പേടിപ്പിക്കാ. എന്നാ ഞങ്ങൾ പോണില്ല.